വർക്കല ചെമ്മരുതി പഞ്ചായത്ത് മുട്ടപ്പലം പാടശേഖരത്തിൽ വേനൽക്കാലത്ത് നെൽകൃഷിക്കായി പാടങ്ങളിൽ ജലം എത്തിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ച പഞ്ചായത്ത് കുളം ഇന്ന് നാശത്തിന്റെ വക്കിൽ. പരാതിയെ തുടർന്ന് അധികൃതർ കുളം സന്ദർശിച്ചിട്ടും നടപടിയില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. 40 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പഞ്ചായത്ത് കുളമാണ് കാടുമൂടിയും ഭിത്തികളിടിഞ്ഞും തകർന്ന നിലയിലും സാമൂഹ്യ വിരുദ്ധരും മദ്യപാനികളുടെയും താവളമായി മാറിയെന്നും നാട്ടുകാർ പറയുന്നത്. വേനൽക്കാലത്ത് പാടങ്ങളിൽ ചെറുതോടുകൾ വഴി കൃഷിക്ക് ജലം എത്തിക്കുന്നതിനു വേണ്ടിയാണ് പഞ്ചായത്ത് കുളം നിർമ്മിച്ചത്. ഇന്ന് പാടശേഖരങ്ങളിൽ നെൽകൃഷി ഇറക്കാത്തതിനെ തുടർന്ന് അക്കിഷമരങ്ങൾ വളർന്ന് കാടുമൂടിയ അവസ്ഥയിലും പന്നികളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം വർദ്ധിക്കുന്നതായും പരിസരവാസികളും പറയുന്നുണ്ട്. കുളത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ച് പരിസരവാസിയും പൊതുപ്രവർത്തകനുമായ സന്തോഷ് നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരു ഫലവുമില്ല. മുട്ടപ്പലം ദേശത്തൊരു കുളമുണ്ട്. അതൊരു എന്റെ കുട്ടിക്കാലത്ത് എന്റെ വളരെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ 4-ലോ 5-ലോ പഠിക്കുന്ന സമയം തൊട്ട് എനിക്ക് അറിവുള്ളതാണ് ഈ കുളം. ഈ കുളം കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതായത് കൃഷി എന്ന് പറയുന്നത് മുട്ടപ്പലയിലെന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിപ്പമുള്ളൊരു പാടശേഖരമായിരുന്നു. അതായത് ഊറ്റുകുഴി മുതൽ നടയാറ വരെ. ഇന്ന് അതിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അത് അവിടെ നിന്ന് ഇതിന്റെ സെന്റർ ഭാഗമാണ് ഈ കുളം നിൽക്കുന്നത്. ഈ കുളത്തിൽ വന്ന് മുകളിൽ വരുന്ന വെള്ളം അവിടെ നിറങ്ങുകയും അതിൽ നിന്ന് ഒരു മീറ്റർ വീതിക്ക് ഒരു ചാലുണ്ടാവുകയും നടത്തോടുണ്ടാവുകയും ആ നടത്തോട് വഴി ഈ വെള്ളം നടയാറ പോവുകയും കൃഷിക്ക് രണ്ട് സൈഡിലേക്കുള്ള ആളുകൾക്ക് കൃഷിക്ക് ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോഴ് അതിന്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ആ കുളം വളരെ ദയനീയമായി കിടക്കുന്നു. കുളത്തിന്റെ 4 വശവും കാട് പിടിക്കുകയും സാമൂഹിക വിരുദ്ധരുടെ ശല്യവും അതുപോലെ തന്നെ തോട്ടിൽ നിന്ന് അത് എത്രയെങ്കിലും പ്രാവശ്യം അധികാരികളോട് പറയുകയും ഞാൻ തന്നെ പ്രാവശ്യവും അത് കേസ് കൊടുക്കുകയും സ്റ്റേ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വെള്ളം വന്ന് ആ തോട്ടിൽ നിൽക്കുകയും തോട്ടുവരമ്പ് കുറുകെ പൊട്ടി കുളത്തിലിറങ്ങുകയും അങ്ങനെ കുളം നികന്നു പോവുകയുമാണ് ഇപ്പോഴും കിടക്കുന്ന അവസ്ഥ. രാത്രിയായാൽ അവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല, അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പണ്ടത്തെ കാലത്ത് ഈ കുളത്തിന്റെ 4 വശവും 2 കരയിലുമുള്ളവർ, അതായത് കണ്ണുവാശ്രമം മുതൽ ചാവടിമുക്ക് പട്ടരമുക്ക് ഈ ഭാഗങ്ങളിലുള്ള എല്ലാ ആളുകളും ഈ കുളത്തിൽ വന്നാണ് കുളിക്കുകയും തുണിയലക്കുകയും ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പം മുട്ടപ്പല ഏല എന്ന് പറയുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടപ്പലത്തിന്റെ ഏലയിൽ ഏലയുടെ മധ്യഭാഗത്ത് തന്നെ വനം വന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഇന്നിപ്പം ഊളനുണ്ട്, അങ്ങനെയുള്ള പല പല വന്യമൃഗങ്ങളും പന്നിയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള മൃഗങ്ങൾ ഇന്നിപ്പം ആ കാടിനകത്തുണ്ട്. അതുകൊണ്ട് രാത്രിയായാൽ അതിലെ വഴി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ്. അത് ദയവു ചെയ്ത് അധികാരികളുടെ ഭാഗത്തു നിന്നും വേണ്ട വിധം അതിന് വേണ്ടുന്ന പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. തിരുകൂടി കൊണ്ടുവായോ പടിവാതിൽക്കൽ. തുടർന്ന് വാർഡ് മെമ്പർ ഇടപെടുകയും ജില്ലാ പഞ്ചായത്തിൽ പരാതിയും അപേക്ഷയും നൽകുകയും ചെയ്തു. പഞ്ചായത്തംഗം ഗീത നസീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കുളം സന്ദർശിച്ചിരുന്നു. എന്നാൽ യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. കുളം നവീകരിക്കണമെന്നാണ് വാർഡ് മെമ്പറുടെയും നാട്ടുകാരുടെയും ആവശ്യം. ചെമ്പരത്തി പഞ്ചായത്തിലെ 18-ാം വാർഡിലെ ഒരു മെമ്പറാണ് ഞാൻ. എന്റെ പേര് അഭിരാജ്. നമ്മുടെ മുട്ടപ്പലം പാടശേഖര സമിതിയുമായി ബന്ധപ്പെട്ട് ഒരു കുളം നമ്മുടെ മുട്ടപ്പലത്തുണ്ട്. ആ കുളം നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ മെമ്പറായ നാൾ മുതൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ഗീത നസീർ മാഡത്തിനെ സ്ഥലം സന്ദർശിക്കുകയും അത് മാഡം നമുക്ക് ആ കുളവുമായി ബന്ധപ്പെട്ട് നവീകരണത്തിനുള്ള കാര്യങ്ങൾ ചെയ്തുതരാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്ത ഒരു അവസരമുണ്ടായിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആ കുളം നവീകരിക്കാൻ നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. വരും നാളുകളിൽ അത് നവീകരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. എത്രയും പെട്ടെന്ന് അതിന്റെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്.
നവീകരണങ്ങൾ ഉടൻ നടന്നില്ല എങ്കിൽ വൻ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബി ജെ പി കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പറഞ്ഞു. വേനൽക്കാലത്ത് വെള്ളമില്ലാതെ വരണ്ടു കിടക്കുന്ന പാടങ്ങൾക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിന് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് ഒരു കുളം കുഴിച്ചായിരുന്നു. ആ കുളത്തിൽ നിന്നാണ് മുട്ടപ്പുറം മുതൽ നടയാറ് വരെയുള്ള ഏലായിലെ കൃഷികൾ ചെയ്യുന്നതിന് ചെറു തോട്ടിൽ കൂടി വെള്ളം കൊണ്ടുപോയി കൃഷി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. 10-40 വർഷമായി ഈ കുളം കൊണ്ട് ഏലായിലെ കൃഷികൾ നല്ല ഉണക്ക് സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആ ഏലായിൽ ഇന്ന് ഈ കുളം സംരക്ഷിക്കാതെ മഴക്കാലത്ത് വെള്ളം ഈ കുളത്തിനകത്ത് ഇറങ്ങി മണ്ണിറങ്ങി കുളം നികന്ന് ആ പരിധി കിടക്കുകയാണ്. ഇത്രയോ വർഷങ്ങളായിട്ട് ആ മണ്ണ് മാറ്റുകയോ കുളം വൃത്തിയാക്കുകയോ ഇതുവരെ ഒരു നടപടിയും പഞ്ചായത്തിൽ നിന്നും ഉണ്ടായിട്ടേ ഇല്ല. ആയതിനാൽ ഈ മുട്ടപ്പുറം പ്രദേശത്തുള്ളവര് ഈ ഉണക്ക് കാലത്ത് ഒരു വീടുകളിലെയും കിണറ്റിൽ വെള്ളമില്ലാതെ വരുന്ന സമയത്ത് ഈ കുളം ആയിരുന്നു എല്ലാവർക്കും കുളിക്കാനുള്ള ഒരു ആശ്രയ സ്ഥലമായിരുന്നു ഈ കുളം. അതും ഇല്ല, ഇതൊന്നും ഇന്ന് കുളിക്കുന്നതിനോ കൃഷി ചെയ്യുന്നതിനോ ഒന്നിനും പറ്റാത്ത രൂപത്തില് കുളം കാട് കയറി ഇന്ന് അവിടുത്തെ ആ കെട്ടിക്കിടക്കുന്ന വെള്ളം പരിസരത്തൂടെ പോകുന്നവർക്ക് അതിന്റെ വെള്ളത്തിന്റെ ദുർഗന്ധം കാരണം അതുവഴി കടന്നു പോകുന്നതിന് വരെ ബുദ്ധിമുട്ടാണ്. അതിനകത്ത് ഇഴജന്തുക്കളും മറ്റ് മൃഗങ്ങളും എല്ലാം ചത്ത് വീട് കിടന്ന് അഴുകിത്തുളഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ആ കുളം കാണുന്നത്. ഈ കാട് കയറിയത് മൊത്തം അവിടെ പരിസരത്തെ കൃഷികൾക്കെല്ലാം പന്നി ശല്യം രൂക്ഷമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പന്നിയെന്ന് മാത്രമല്ല ഊളന്റെ ശല്യം വരെ അവിടെ ഉണ്ടാകുകയാണ്. മനുഷ്യർക്ക് ആ തോട്ടുവരമ്പിൽ കൂടി നടക്കാൻ വയ്യാത്ത രൂപത്തിലാണ് കാട് കയറി നാശമായി കിടക്കുന്നത്. അതായത് ഇതൊന്നും ഇന്ന് വരെ പഞ്ചായത്തിൽ നിന്ന് യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Saro Sanitary, ആറ്റിങ്ങൽ.